കുറേ നാളുകൾക്ക് മുമ്പാണ് ഷിംബുവിൻ്റെ ഒരു പടം ഇറങ്ങിയത്, പത്തുതല. പത്തുതല വന്ന് 8 നില പൊട്ടിയായിരുന്നു. അപ്പോൾ ഈ സിനിമ കണ്ടായിരുന്നു. അത് റീമേക്കാണ്, ഒരു കന്നഡ പടത്തിൻ്റെ റീമേക്കാണ്. എ ജി ആർ എന്ന് പറയുന്ന ഒരു മാസായിട്ടുള്ള റോളാണ് ഇതിനകത്ത് ഷിംബു ചെയ്തിരിക്കുന്നത്. പിന്നെ ഗൗതം കാർത്തിക് ഉണ്ട് ഇതിനകത്ത്. അപ്പം ഗൗതം കാർത്തിക് ഏകദേശം ഒരു പോലീസ് പോലെയാണ്. ഷിംബു എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയൊരു ഗ്യാങ്ങിൻ്റെ തലവനാണ്. എല്ലാം അടക്കി വാണിരിക്കുന്ന ഗ്യാങ്ങിൻ്റെ തലവനാണ് ഷിംബു. അപ്പോൾ ഈ സിനിമ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ കണ്ടത്, കാരണം റീമേക്ക് പടമാണ്, നെഗറ്റീവ് റിപ്പോർട്ടാണ് വന്നത്. ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു ഷിംബുവിൻ്റെ. ഷിംബുവിൻ്റെ അഹങ്കാരം കുറച്ചൊക്കെ ശമിച്ചു എന്ന് തോന്നുന്നു. ഷിംബു അടുത്തിടയ്ക്ക് രണ്ട് പടം വന്ന് ചെയ്ത ഒരു അത്യാവശ്യം ഒരു അഭിപ്രായമൊക്കെ വന്നപ്പോഴത്തേനും ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചായിരുന്നു. ഭയങ്കര അഹങ്കാരമുള്ളൊരു നടനാണ് ഷിംബു. പൊതുവെ ഷിംബു ഇച്ചിരി അഹങ്കാരമുള്ളൊരു നടനാണ്. അപ്പം തെക്കു വടക്ക് പൊട്ടിപ്പോയി പത്തുതല. പ്രത്യേകിച്ച് ഈ കഥയൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഒന്നും പഠിത്തു പറയാനൊന്നുമില്ല, വലിയ സംഭവമൊന്നുമില്ല. അപ്പം പിന്നെ ഓഗസ്റ്റ് 16 എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കണ്ടു. ഇതൊക്കെ കുറേ നാൾ മുമ്പ് കണ്ടേ. അപ്പം ഈ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സിനിമ. അല്ലെങ്കിൽ എനിക്ക് ഈ പുറയിൽ, അതായത് ഹിസ്റ്ററി പറയുന്നത്, അതായത് പുറയിലോട്ടുള്ള ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിലൊക്കെ പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യാപ്റ്റൻ മില്ലർ വരുന്നുണ്ട്, തൂക്കി അടിക്കുന്നോ ക്യാപ്റ്റൻ മില്ലർ. അപ്പോൾ ഓഗസ്റ്റ് 16 ഗൗതം കാർത്തിക്കിൻ്റെ പടമാണ്. ഗൗതം കാർത്തിക്കും അവരൊരു ഒരു ഗ്രാമത്തിൽ താമസിക്കും. അവിടെ ഒരു ഭീകരനായിട്ടുള്ളൊരു ബ്രിട്ടീഷുകാരനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു മകനുണ്ട്, അവൻ അതിനേക്കാളും ഭീകരനായിട്ടുള്ള. അപ്പം അവൻ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും ഈ അങ്ങനെ മകൻ. അപ്പം ഇവർ ഭരിക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഓർഡർ വരും, അതായത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള 1940 നമുക്ക് ഓഗസ്റ്റ് സ്വാതന്ത്ര്യം കിട്ടിയില്ല. അപ്പം ആ ഓർഡർ വന്ന് ഈ നാട്ടിൽ അറിയത്തില്ല, ഇത് വന്ന് അറിയിക്കാൻ ആരുമില്ല. അപ്പോൾ ആകെ അറിഞ്ഞിട്ടുള്ളതിനകത്ത് പുകഴെന്ന് പറയുന്നവനുണ്ട്, അവൻ ആ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നുണ്ട്. അവൻ അറിഞ്ഞിട്ട് അവൻ്റെ നാക്ക് പൊട്ടിക്കളയും. അപ്പം പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇവർ നടത്തുന്ന കാര്യങ്ങൾ, ഗൗതം കാർത്തിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രേമം കൊണ്ട്, അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തി ആ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നടന്ന കുറച്ച് പാവപ്പെട്ടവരുടെ ഒരു സമരം, പ്രണയം, ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തിയ ഒരു പടമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. മസ്റ്റ് വാച്ച് പടമാണ് ഈ പടം. തീർച്ചയായിട്ടും കാണാം, നല്ലൊരു പടമാണ്.